നമസ്കാരം. 80കളിലും 90കളിലും ഒക്കെ സ്കൂളിൽ പഠിച്ചവർക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വീർ സവർക്കറെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ധീര സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സവർക്കറെ പറ്റി പഠിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ തപാൽ സ്റ്റാമ്പും ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ആൻഡമാനിൽ ഒരു വിമാനത്താവളവുമുണ്ട്. അങ്ങനെ ആ സമയങ്ങളിലൊന്നും യാതൊരു വിമർശനവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് പൊടുന്നനെ ഒരു കൂട്ടർക്ക് മാത്രം വീർ സവർക്കർ അനഭിമതനായത്? കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്ത് ആകാശമുട്ട ഉയരത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരകം പ്രതിമയുടെ രൂപത്തിൽ വരുന്നു. ആ തീരുമാനമെടുക്കപ്പെട്ട ആ നിമിഷം മുതൽ കോൺഗ്രസ് ഭയന്നു തുടങ്ങി. കാരണം കോൺഗ്രസ് പരമാവധി ശ്രമിച്ചതാണ്. നെഹ്റുവിനെ ഹൈലൈറ്റ് ചെയ്ത് ഒന്നാം നിരയിൽ സ്ഥാപിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് തള്ളിക്കളയാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചതാണ്. അപ്പോഴാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ആകാശമുട്ട ഉയരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മോദി തീരുമാനമെടുത്തത്. അവിടെ മുതൽ കോൺഗ്രസ് ഭയന്നു തുടങ്ങി. യഥാർത്ഥത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സവർക്കർ, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന രീതിയിലാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ആദ്യം തന്നെ മോദിയും ഗുജറാത്തിയാണ്, പട്ടേലും ഗുജറാത്തിയാണ്, ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ആദ്യം പട്ടേലിൻ്റെ പ്രതിമ 3000 കോടി എന്ന ഭീമമായ തുക ചിലവഴിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ നെഹ്റുവിനും മേലെ ആധികായ രൂപത്തിൽ വളർന്നു വന്നു. കോൺഗ്രസിൻ്റെ ഭയം കൂടിക്കൂടി വന്നു. അവർ മനസ്സിലാക്കി അടുത്തതായി മോദി ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ ആയിരിക്കും, നേതാജി. അതിനുശേഷം തീർച്ചയായിട്ടും വീർ സവർക്കർ. പക്ഷേ നേതാജിക്കെതിരെ തിരികെയോ വല്ലോ പറയുകയോ ചെയ്താൽ കോൺഗ്രസ് തീരും എന്നവർക്കറിയാം. ഉറപ്പായിട്ടും കോൺഗ്രസ് തീരുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? സംഘപരിവാർകാരനല്ലാത്ത നിരീശ്വരവാദിയായ സവർക്കറുടെ മേൽ അവർ ലക്ഷ്യം വെച്ചു. അങ്ങനെയാണ് ആ നിമിഷം മുതൽ സവർക്കർ അവർക്ക് അനഭിമതനായത്. എന്നാൽ അവിടെ കൊണ്ട് കഥ തീർന്നോ? ഇല്ല. നമുക്കിപ്പോൾ അറിയാം, ഇന്ത്യ ഗേറ്റ് ഇത്ര കാലത്തോളം ആ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടം ഒഴിച്ചിട്ടിരുന്നത് ഒരുപക്ഷെ നേതാജിയെ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ നിയോഗം പോലെ മോദിക്ക് അവിടെ നേതാജിയെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പോലും തോന്നിപ്പോവും. ഇപ്പോൾ അവിടെ ആ ഒരു രൂപമുണ്ട്, നേതാജിയുടെ രൂപമുണ്ട്. അവിടെ ഇനി സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് നേതാജിയുടെ ഒരു പ്രതിമ വരാൻ പോവുകയാണ്. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലായി, നേതാജിയായി. അടുത്തത് ഇതിലുമൊക്കെ വലുതായി വീർ സവർക്കർ ഇവരുടെ എല്ലാ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടും. അവർക്കതറിയാം. 2014 മുതൽ 2016 വരെ അല്ലെങ്കിൽ 2018 വരെയുള്ള കാലത്ത് വലിയ നിലവിളിയും രോദനവുമായിരുന്നുവെങ്കിൽ 2022 എത്തിനിൽക്കുന്ന ഈ സമയത്ത് ചെറിയ ഞരക്കങ്ങൾ മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവൊക്കെ അവിടെ കിടന്ന് എന്തെങ്കിലും ഞരങ്ങുകയും മൂളുകയും ചെയ്താൽ ഇന്ത്യയിലെ 99.9% ആളുകളും അതൊന്നും വകവെക്കാനും പോകില്ല, ഇതിലെ കേട്ട് ഇതിലെ ഇറക്കിവിടും എന്നല്ലാതെ ഇവരുടെ ഒന്നും വാക്കുകൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വില കൊടുക്കാൻ പോകുന്നില്ല. സത്യത്തിൽ ഇത്തരക്കാരുടെ ജൽപ്പനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗധേയം ഒന്ന് നിർണ്ണയിക്കാനുള്ള ശക്തിയോ കഴിവോ ഒന്നും ഈ CPMനോ CPIക്കോ ഇല്ല. നിലവിലുള്ള കോൺഗ്രസിനെ പറ്റുന്നില്ല, പിന്നെയാണോ ഈ ഈർക്കിലി പാർട്ടികൾക്ക്. സവർക്കറോടുള്ള ആ മുറുപിറുപ്പിൻ്റെ പ്രധാന കാരണമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. കാരണം സ്വാതന്ത്ര്യ സമരം എന്നത് നേടിയെടുത്ത് തന്നതാണ് എന്ന് ചിലർ പറയുമ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട അനേകം ആയിരങ്ങളുണ്ട് എന്ന കാര്യം കൂടി അവർ മറന്നുപോകുന്നു. എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്, എല്ലാ സമൂഹത്തിൻ്റെ നാനാ തുറയിൽ നിന്നുള്ളവരുണ്ട്. 19 വയസ്സുള്ളവരുണ്ട്, 20 വയസ്സുള്ളവരുണ്ട്, 21 വയസ്സുള്ളവരുണ്ട്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ചർക്കയിൽ നൂൽനൂറ്റുകൊണ്ടോ ഉപ്പ് കുറിക്കൊണ്ടോ മാത്രം കിട്ടിയതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു സായിപ്പ് ഉണ്ടാക്കി
ഉണ്ടാക്കി ഇന്ത്യക്കാരന്റെ കൊടുത്ത കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അന്നതൊരു പാർട്ടി പോലുമല്ല എന്ന് ഓർക്കുക ഇന്നാണ് അത് പാർട്ടി അന്നത്തെ പാർട്ടിയുടെ പിന്തുണമറയാണോ ഇന്നെന്ന് ചോദിച്ചാൽ പോലും ഉത്തരമില്ല ഇന്നിപ്പോൾ കോൺഗ്രസ് ഐയും കോൺഗ്രസ് എയും എന്നൊക്കെ പറഞ്ഞു പല ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് പോലും പിളപ്പുകൾ സംഭവിച്ചിരിക്കുന്നു അന്ന് ഒരു പാർട്ടിയുടെ ഒരു കൊടിയുടെ കീഴിലല്ല ഇന്ത്യ എന്ന വികാരത്തിന്റെ കീഴിലാണ് ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നത് എന്ന് ഇവർ മറന്നുപോയി അതുകൊണ്ടാണ് അവർക്ക് പട്ടേലിനെ നേതാജിയെ സവർക്കറെയൊക്കെ ഇങ്ങനെ തമസ്കരിച്ച് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കോട്ട് ഒതുക്കാൻ അവർ ശ്രമിച്ചത് അപ്പോഴാണ് നരേന്ദ്രമോദി അവതരിപ്പിക്കപ്പെട്ടതും 2014 മുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് പട്ടേൽ അറിയപ്പെടുന്നത് ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി ആവേണ്ടത് സ്വാഭാവികമായിട്ടും പട്ടേലായിരുന്നു പട്ടേലിനായിരുന്നു കൂടുതൽ പിന്തുണ എന്നിട്ടും നെഹ്റുവാണ് പ്രധാനമന്ത്രിയായത് ഉള്ള കാര്യം പറഞ്ഞാൽ മരപ്പത്തിൽ പോയ പന്തെടുത്തു കൊടുക്കാൻ കുട്ടികളുടെ പന്തെടുത്തു കൊടുക്കാൻ മരപ്പത്തിൽ വെള്ളമൊഴിക്കുകയും ഈ വെള്ളത്തിൽ നിന്ന് പന്ത് പൊന്തി വന്നപ്പോൾ എടുത്തു കൊടുക്കുകയും ചെയ്ത് ജയിലിൽ കിടന്നപ്പോഴെല്ലാം അവിടെ നിന്ന് മകൾക്ക് എടുത്തെടുക്കുകയും ചെയ്തു പിന്നെ ബാക്കിയുള്ള സമയമെല്ലാം വൈസ്രോയുടെ അടുക്കളയിൽ നിറങ്ങി നടക്കുന്നതല്ല സ്വാതന്ത്ര്യ സമരം എന്ന് കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാരെങ്കിലും ഓർക്കണം ഏറ്റവും കൂടുതൽ വർഷം ജയിലിലും വീട്ടുതടങ്കലിലും കിടന്ന വ്യക്തിയാണ് വീർ സവർക്കർ 29 വർഷത്തോളം മറ്റാർക്കൊണ്ട് ആ ഒരു ചരിത്രം പറയാൻ കൊടിയ പീഡനങ്ങളേറ്റാണ് കടന്നത് നെഹ്റുവിനും ഗാന്ധിക്ക് പോലും അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല എന്നത് ചരിത്ര സത്യമാണ് അങ്ങനെ ഒരാളെ ചാനലിൽ ഇരുന്നുകൊണ്ട് ഏതോ വിടുവായൻ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞെന്നും ഷൂ നക്കിയെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ആ പറയുന്നവൻ്റെയൊക്കെ നെഞ്ചിൻ്റെ മുകളിലൂടെ ആ വ്യക്തിയെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാനും ഇന്ന് ഭരിക്കുന്നവർക്ക് സാധിക്കുമെന്ന് ഓർക്കുക നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ നാളെ ഒരുപക്ഷെ പഠിക്കാൻ പോകുന്നത് സവർക്കറുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റികളിലായിരിക്കും സവർക്കറുടെ പേരിലുള്ള കോളേജുകളിലായിരിക്കും അതാണ് നിങ്ങൾ ആ മനുഷ്യനോട് ചെയ്ത നന്ദികേടിന് നെറികേടിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൂലി കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയും BJP യുമാണ് അവർ അത് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ കൂട്ടരെ കൊണ്ടോ ഒരു ചെറു വിരലനക്കാൻ പോലും പറ്റില്ല തന്നെ ഉറപ്പ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്